സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശി ഒന്നര വയസ്സുകാരി ഗൗരി ലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് ആവശ്യമുള്ളത് 16 കോടി രൂപ രണ്ടാഴ്ചയിലധികം സമയം കൊണ്ട് സമാഹരിച്ചത് 5.5 കോടി രൂപയാണ് ഇനിയുള്ളത് 10 ൽ താഴെ ദിവസങ്ങൾ മാത്രം അതിനുള്ളിൽ 10 കോടിയിൽ അധികം കണ്ടെത്തണം സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശി ഒന്നര വയസ്സുകാരി ഗൗരി ലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് ആവശ്യമുള്ളത് 16 കോടി രൂപയാണ് രണ്ടാഴ്ചയിലധികം സമയം കൊണ്ട് സമാഹരിച്ചത് 5.5 കോടി രൂപയാണ് ഇനിയുള്ളത് 10 ൽ താഴെ ദിവസങ്ങൾ മാത്രം അതിനുള്ളിൽ 10 കോടിയിൽ അധികം കണ്ടെത്തണം ഗൗരി ലക്ഷ്മിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നാടൊരുമിച്ച് അഹോരാത്രം പ്രയത്നിക്കുകയാണ് കുഞ്ഞിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് കല്ലിപ്പാടം വിവേകാനന്ദ സേവാ സമിതി കൂനത്തറ ശ്രീ ദുർഗ സേവാ സമിതി സേവാഭാരതി നഗരസഭാ ബിജെപി കൗൺസിലർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ആര്യങ്കാവ് പൂരത്തിനെത്തിയ സുമനസുകളിൽ നിന്ന് സമാഹരിച്ച തുക ഗൗരി ലക്ഷ്മിയുടെ കുടുംബത്തിന് കൈമാറി ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ബിജെപി സേവാഭാരതി പ്രവർത്തകരാണ് പക്കറ്റ് പിരിവും മറ്റ് സഹായ അഭ്യർത്ഥനയുമായി പൂരപ്പറമ്പിൽ സജീവമായത് സമാഹരിച്ച തുക സന്ദീപ് വാര്യർ ഗൗരി ലക്ഷ്മിയുടെ കുടുംബത്തിന് കൈമാറി ഇനിയും സഹായം ലഭിച്ചാൽ മാത്രമേ ഗൗരി ലക്ഷ്മിക്ക് ചികിത്സ നൽകുവാൻ കഴിയൂ അതിനായി സുമനസുകളുടെ കൂടുതൽ സഹായം ഉണ്ടാകണമെന്ന് സന്ദീപ് വാര്യർ അഭ്യർത്ഥിച്ചു ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം കേരളം മുഴുവൻ അറിയുന്നതാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന എസ്എംഎ എന്ന് പറയുന്ന അസുഖം ബാധിച്ചിട്ടുള്ള ഗൗരി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുരുന്ന് ആ കുരുന്നിൻ്റെ ചികിത്സയ്ക്കായി 16 കോടി രൂപ ആവശ്യമായി വന്നിരിക്കുകയാണ് അത് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പണം സമാഹരിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഏതാണ്ട് ഒരാഴ്ചയോളമാണ് ബാക്കിയുള്ളത് 10 കോടിയോളം രൂപ ഇനിയും സമാഹരിക്കേണ്ടതുണ്ട് അപ്പോൾ അതിലേക്കായി ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ആര്യങ്കാവ് പൂരത്തിന് സേവാഭാരതിയുടെയും ഒക്കെ നേതൃത്വത്തിലെടുത്ത പണം കൈമാറുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത് തീർച്ചയായും വലിയൊരു ലക്ഷ്യമാണ് ഇനിയും മറികടക്കാനുള്ളത് കേരളത്തിലെ മുഴുവൻ മനുഷ്യസ്നേഹികളുടെയും പിന്തുണ ഈ സംരംഭവുമായി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ഷൊർണൂരിലെ എല്ലാ വിഭാഗം ആളുകളും രാഷ്ട്രീയ ജാതി മത വിഭാഗങ്ങൾ ഇതിനൊക്കെ അതീതമായി എല്ലാ വിഭാഗം ആളുകളും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഗൗരി ലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം കേരളത്തിലെ മുഴുവൻ മനുഷ്യസ്നേഹികളുടെയും സഹായവും സഹകരണവും ഈ നിമിഷം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം ഏപ്രിൽ 20-ന് ഗൗരി ലക്ഷ്മിയെ ചികിത്സയ്ക്ക് ബംഗളൂരുവിലുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം ഏകമകളുടെ അവസ്ഥയിൽ വളരെ വേദനയിലാണ് ഗൗരിയുടെ അച്ഛൻ ലിജുവും അമ്മ നിതയും ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് നന്മ പറ്റാത്ത മനുഷ്യ ഹൃദയങ്ങളിലാണ് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ പട്ടാമ്പി